Tab aslam lusuriyaya the sedara hadasar. Welcome to all to the Syriac class. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് നമ്മുടെയൊക്കെ ഭവനങ്ങളിലായിരുന്നു. ഭവനത്തിലായിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ ഭവനത്തിലുള്ള ആളുകളെ നിങ്ങളെ ഒന്നുകൂടി പരിചയപ്പെടുത്താനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുക. സ്ക്രീനിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കുക. അവിടെ നിങ്ങൾ ഒരു കുടുംബത്തെ കാണുന്നുണ്ട്. ബൈത്ത, ബൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വീട്, ഭവനം, കുടുംബം എന്നൊക്കെയാണ്. അവിടെ നിങ്ങൾ കാണുന്ന ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. മൂന്ന് ആളുകളെയാണ് നിങ്ങൾ അവിടെ കാണുക. ആദ്യത്തെ വ്യക്തി ആവാ, ആവാ. ആവാ എന്ന് പറഞ്ഞാൽ പിതാവ്, അപ്പൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിന് നേരെ ഇടതുവശത്ത് നമ്മൾ കാണുന്നത് എമ്മ, എമ്മ എന്ന് പറഞ്ഞാൽ അമ്മ, മാതാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആവാ ഫാദർ, എമ്മ മാതർ. നടുക്ക് നമ്മൾ ഒരു കുട്ടിയെ കൂടി കാണുന്നുണ്ട്. താഴെ എഴുതിയിരിക്കുന്ന പദം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. ബറാ, അതിൻ്റെ താഴെ മറ്റൊരു പദം കൂടി നിങ്ങൾ കാണുന്നുണ്ട്. ബർസ, ബറാ, ബർസ. ബറാ എന്ന് പറഞ്ഞാൽ സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ബർസ എന്ന് പറഞ്ഞാൽ ഡോട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ആവാ, എമ്മ, ബറാ അല്ലെങ്കിൽ ബർസ. നിങ്ങൾ അടുത്ത പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. അവിടെ സഹോദരി സഹോദരൻ ആയിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത്. അതിന് താഴെ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കുക. ആദ്യത്തെ വാക്ക് ഹാസ, ഹാസ. ഹാസ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാസ, സിസ്റ്റർ. രണ്ടാമത്തെ വാക്ക് ആഹാ, ആഹാ. ആഹാ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആഹാ, ഹാസ. മൂന്നാമത്തെ പദത്തിലേക്ക് നമ്മൾ നോക്കുക. അവിടെ ഒരു നവവരനെയും വധുവിനെയുമാണ് നിങ്ങൾ കാണുന്നത്. വരനും വധുവുമാണ്. അവിടുത്തെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ പദം കൽസ, കൽസ. കൽസ എന്ന് പറഞ്ഞാൽ ബ്രൈഡ് എന്നാണ് അർത്ഥം, വധു. അതിന് നേരെ ഇടതുവശത്ത് കിടക്കുന്ന പദം ഹസ്സന, ഹസ്സന. ഹസ്സന എന്ന് പറഞ്ഞാൽ വരൻ അല്ലെ, ബ്രൈഡ് ഗ്രൂം എന്നാണ് അർത്ഥം. കൽസ, ഹസ്സന, ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. ഇപ്പോൾ നമ്മൾ ചില പദങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെടുകയായിരുന്നു. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ആവാ, എമ്മ, ബറാ, ബർസ, ആഹാ, ഹാസ, ഹസ്ന, കൽസ. ഇപ്പോൾ ഇങ്ങനെ രണ്ട് പദങ്ങൾ വീതം നിങ്ങളെ പരിചയപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട്. സിറിയക് ഭാഷയിൽ എല്ലാ നാമങ്ങളും അതുപോലെ തന്നെ നാമവിശേഷണങ്ങളും ഒന്നുകിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ എല്ലാ നാമങ്ങളും എക്സെപ്ഷൻ ഇല്ല, എല്ലാ നാമങ്ങളും ഒന്നുകിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം. ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു ജെൻഡർ സിറിയക് ഭാഷയിലില്ല. അപ്പോൾ മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പദം കണ്ടാൽ അത് മാസ്കുലിനാണോ ഫെമിനിനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക?
അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. അതിൽ ആദ്യത്തെ വഴി സിഗ്നിഫിക്കേഷനാണ്. ബൈ സിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥധ്വനി കൊണ്ട് നമുക്ക് ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും അതിൻ്റെ അർത്ഥധ്വനി കൊണ്ട്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ബൈ ഇറ്റ്സ് ടെർമിനേഷൻ, അല്ലെങ്കിൽ പദാന്ത്യം എങ്ങനെ എന്ന് നോക്കി ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ അർത്ഥധ്വനി കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ബൈ ഇറ്റ്സ് സിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു നാമം ഒരു പുരുഷനെയോ പുരുഷൻ വഹിക്കുന്ന പദവിയെയോ പുരുഷൻ ചെയ്യുന്ന ജോലിയെയോ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ പദം മിക്കവാറും പുല്ലിംഗമായിരിക്കും. അതാണ് അർത്ഥധ്വനി കൊണ്ട് ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് അറിയാനുള്ളൊരു മാർഗം. ആ പദം ഒരു പുരുഷനെ സൂചിപ്പിക്കുകയോ പുരുഷൻ വഹിക്കുന്ന പദവിയെ സൂചിപ്പിക്കുകയോ പുരുഷൻ ചെയ്യുന്ന ജോലിയെ സൂചിപ്പിക്കുകയോ ചെയ്താൽ അത് പുല്ലിംഗമായിരിക്കും. ഇനി ആ പദം ഒരു സ്ത്രീയെ സൂചിപ്പിക്കുകയോ സ്ത്രീ വഹിക്കുന്ന പദവിയെ സൂചിപ്പിക്കുകയോ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുകയോ ചെയ്താൽ അത് സ്ത്രീലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ഉദാഹരണങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ട് പുല്ലിംഗത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് പൗലോസ് എന്ന് പറയുന്ന വാക്കാണ്. പൗലോസ് അതൊരു പ്രോപ്പർ നെയിമാണ്, ഒരു വ്യക്തിയുടെ പേരാണ് പൗലോസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പുരുഷനാണ്. കാരണം ആ പേര് സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പൗലോസ്. രണ്ടാമത്തെ വാക്ക് നോക്കുക, മൽക്ക എന്നാണ് ആ വാക്ക്. മൽക്ക മൽക്ക എന്ന് പറയുന്ന പദം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. കിങ് എന്നാണ് അതിൻ്റെ അർത്ഥം, രാജാവ്. മൽക്ക രാജാവ്. ആ പദം കേൾക്കുമ്പോഴും നമുക്കറിയാം അതൊരു പുരുഷനാണ്, അല്ലെങ്കിൽ അത് മാസ്കുലിൻ സൗണ്ടാണ്. മൂന്നാമത്തെ വാക്ക് ആവാ. ആവാ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അർത്ഥം. പിതാവ് എന്ന് കേൾക്കുമ്പോഴും നമുക്കറിയാം അത് പുരുഷനായിരിക്കണം. നാലാമത്തെ വാക്ക് ഹസന എന്നുള്ളതാണ്. ഹസന അതിൻ്റെ അർത്ഥം വരൻ എന്നുള്ളതാണ്. വരൻ എന്ന് കേൾക്കുമ്പോഴും നമുക്കറിയാം അതൊരു പുരുഷനാമമായിരിക്കണം. അപ്പോൾ കേൾവിയിൽ തന്നെ അർത്ഥധ്വനി കൊണ്ട് ഒരു നാമം പുല്ലിംഗമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ചില നാമങ്ങൾ സ്ത്രീലിംഗമാണെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ചില പദങ്ങളുടെ ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് അത്സ. അത്സ അത്സ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അക്ഷരം നൂനാണ്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വെട്ട ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ സ്വരം സൈലൻ്റ് ആണ് എന്നുള്ളതാണ്. അത്സ അത്സ എന്ന് പറഞ്ഞാൽ വുമൺ എന്നാണ് അതിൻ്റെ അർത്ഥം, സ്ത്രീ. വുമൺ അത് സ്ത്രീലിംഗ രൂപമാണെന്ന് കേൾവിയിൽ തന്നെ നമുക്കറിയാം. രണ്ടാമത്തെ വാക്ക് മറിയം. മറിയം അതൊരു പേരാണ്. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു സ്ത്രീ പദമാണ്. മൂന്നാമത്തെ വാക്ക് എമ്മ. എമ്മ എമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. അമ്മ എന്നുള്ളത് അർത്ഥധ്വനി കൊണ്ട് സ്ത്രീലിംഗ രൂപം തന്നെയാണ്. അവസാനത്തെ വാക്ക് കൽസ. കൽസ ആ വാക്ക് നമ്മൾ പഠിച്ച ഒരു വാക്കാണ്. ബ്രൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രൈഡ് വധു. അതും അർത്ഥധ്വനി കൊണ്ട് സ്ത്രീലിംഗ രൂപമാണ്. അപ്പോൾ നമുക്ക് ഒരു പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നറിയാനുള്ള ആദ്യത്തെ മാർഗം അത് ബൈ സിഗ്നിഫിക്കേഷനാണ്, അർത്ഥധ്വനി കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ മാർഗം, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നറിയാനുള്ള രണ്ടാമത്തെ മാർഗം ആ പദത്തിൻ്റെ പദാന്ത്യം നോക്കിയിട്ടാണ്.
by its termination. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി ആയിൽ അവസാനിക്കുന്ന ഏകവചന പദങ്ങളെക്കുറിച്ചും സായിൽ അവസാനിക്കുന്ന ഏകവചന പദങ്ങളെക്കുറിച്ചും. ഇങ്ങനെ ആയിൽ അവസാനിക്കുന്ന ഏകവചന പദങ്ങൾ എല്ലാം തന്നെ മസ്കുലിൻ ആയിരിക്കും. ആയിൽ അവസാനിക്കുന്ന എല്ലാ പദങ്ങളും പുല്ലിംഗ പദങ്ങളാണ്. അതുപോലെ തന്നെ എയിൽ, അതിൻ്റെ ബഹുവചന രൂപമാണ് എയിൽ അവസാനിക്കുന്ന പദങ്ങളും സാധാരണഗതിയിൽ പുല്ലിംഗ രൂപങ്ങളായിരിക്കും. അപ്പോൾ ആയിൽ അവസാനിക്കുന്നവയും എയിൽ അവസാനിക്കുന്നവയും സാധാരണഗതിയിൽ പുല്ലിംഗ പദങ്ങളായിരിക്കും. രണ്ട് ഉദാഹരണം നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് ഖിസാവ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം. അത് ഒരു പുല്ലിംഗ പദമാണ്. രണ്ടാമത്തെ വാക്ക് മൽക്കേ, എയിൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് മൽക്കേ. അതിൻ്റെ അർത്ഥം കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ എന്നാണ്. അപ്പോൾ ആയിൽ അവസാനിക്കുന്ന പദങ്ങളും എയിൽ അവസാനിക്കുന്ന പദങ്ങളും പുല്ലിംഗ പദങ്ങളാണ്. ഇനി നമ്മൾ പദാന്ത്യം കൊണ്ട് എങ്ങനെ ഒരു പദം സ്ത്രീലിംഗം ആകുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ സായിൽ അവസാനിക്കുന്ന പദങ്ങൾ സ്ത്രീലിംഗ പദങ്ങളാണ്. അതുപോലെ അതിൻ്റെ ബഹുവചന രൂപമായ ആസായിൽ അവസാനിക്കുന്ന പദങ്ങളും സ്ത്രീലിംഗ രൂപങ്ങളാണ്. അപ്പോൾ സായിൽ അവസാനിക്കുന്ന പദങ്ങളും ആസായിൽ അവസാനിക്കുന്ന പദങ്ങളും സ്ത്രീലിംഗ രൂപങ്ങളാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. മൽക്സ സായിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ടത് സ്ത്രീലിംഗ രൂപമാണ്. അതിൻ്റെ അർത്ഥം ക്വീൻ എന്നാണ്. അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് മൽക്കാസ എന്നാണ്. ക്വീൻസ് രാജ്ഞിമാർ, അതും സ്ത്രീലിംഗ പദമാണ്. അതുപോലെ മറ്റൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു തിലീസ സായിലാണ് അത് അവസാനിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് സ്ത്രീലിംഗ പദമാണ്. അതിൻ്റെ പ്ലൂറൽ തലിയാസ എന്നാണ്. തിലീസ എന്ന് പറഞ്ഞാൽ ഗേൾ, തലിയാസ എന്ന് പറഞ്ഞാൽ ഗേൾസ്. അപ്പോൾ സായിൽ അവസാനിക്കുന്ന പദങ്ങളും ആസായിൽ അവസാനിക്കുന്ന പദങ്ങളും സ്ത്രീലിംഗ രൂപങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് പുല്ലിംഗ പദങ്ങളെ സ്ത്രീലിംഗ പദങ്ങളാക്കി മാറ്റാൻ സാധിക്കുക. നമുക്ക് പുല്ലിംഗ പദങ്ങളെ കണ്ടാൽ അതിനെങ്ങനെ സ്ത്രീലിംഗ പദങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അതിന് ഉള്ള ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് അതിൻ്റെ പദാന്ത്യത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില പുല്ലിംഗ രൂപങ്ങളുടെ സ്ത്രീലിംഗ രൂപങ്ങൾ വ്യത്യസ്തമായൊരു വാക്ക് തന്നെയും ആകാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പുല്ലിംഗ രൂപത്തെ സ്ത്രീലിംഗ രൂപമാക്കുവാൻ നമുക്ക് പദാന്ത്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് മാസ്കുലിൻ നാമങ്ങൾ എല്ലാം അവസാനിക്കുന്നത് ആയിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ രൂപങ്ങളുടെ സ്ത്രീലിംഗ രൂപമുണ്ടാക്കുവാൻ ആ വവൽ മാറ്റിക്കളഞ്ഞിട്ട് സാ എന്ന് നമ്മൾ ചേർക്കണം. ഉദാഹരണമായിട്ട് രണ്ട് പദങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുന്ന പദം മൽക്ക എന്നുള്ളതാണ്. മൽക്ക നമുക്ക് പരിചയമുള്ള വാക്കാണ്, അർത്ഥം കിങ് എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഉണ്ടാക്കാനായിട്ട് മൽക്കായുടെ അവസാനമുള്ള ആകാരം മാറ്റിക്കളഞ്ഞിട്ട് നമ്മളവിടെ സാ ചേർക്കും. അപ്പോൾ മൽക്ക എന്നുള്ളത് മൽക്കുസ എന്നാകും. മൽക്ക എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ പദമാണ് മൽക്കുസ. മൽക്ക കിങ് മൽക്കുസ ക്വീൻ. രണ്ടാമതൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു യാലോപ്പ. യാലോപ്പ യാലോപ്പ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം ഉണ്ടാക്കുവാനായിട്ട് അവസാനത്തെ ആകാരം മാറ്റിക്കളഞ്ഞിട്ട് നമ്മളവിടെ സാ ചേർക്കുന്നു. അപ്പോൾ യാലോപ്സ എന്നായിട്ട് മാറും.
അപ്പോൾ ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളുടെ സ്ത്രീലിംഗം ഉണ്ടാക്കുവാൻ അവസാനത്തെ ആകാരം മാറ്റിക്കളഞ്ഞിട്ട് അവിടെ നമ്മൾ സാ എന്ന് ചേർക്കും. മൽക്ക എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം മൽക്സ, യാലോപ്പ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം യാലോപ്സ. ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ മുകളിൽ ഏറ്റവും മുകളിൽ കാണുന്നത് മൂന്ന് നാമങ്ങളാണ്. അതിൻ്റെ താഴെ നമ്മൾ മൂന്ന് നാമവിശേഷണങ്ങൾ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പദം മൽപാന എന്നുള്ളതാണ്. മൽപാന, മൽപാന എന്നതിൻ്റെ അർത്ഥം ടീച്ചർ എന്നാണ്. അതിൻ്റെ ബഹുവചന രൂപമാണ് മൽപാനേ. അവസാനത്തെ ആകാരം ഏ ആക്കുമ്പോൾ ബഹുവചന രൂപം നമുക്ക് ലഭിക്കും മൽപാനേ. ഇനി മൽപാന എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം അവസാനത്തെ ആ മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ സാ ചേർക്കണമെന്നാണ് പറഞ്ഞത്. ഈ നായിൽ അവസാനിക്കുന്ന നാമങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. മൽപാനീസ, ഈസ എന്നായിട്ടത് മാറും. ഈസ, മൽപാനീസ. മൽപാനീസ എന്നുള്ളത് ലേഡി ടീച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്ലൂറൽ മൽപാനിയാസ എന്നുള്ളതാണ്. സായിൽ അവസാനിക്കുന്ന നാമങ്ങളുടെ ബഹുവചനമുണ്ടാക്കുവാൻ സായുടെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ലോങ് ആകാരം കൊടുക്കണം. അതിന് വവ്വൽ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുകയും വേണമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് മൽപാനീസായുടെ ബഹുവചനം മൽപാനിയാസ എന്നുള്ളത്. രണ്ടാമത്തെ വാക്ക് ശ്രദ്ധിക്കുക. മൽക്ക, കിങ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ബഹുവചന രൂപം മൽക്കേ. ആ എ ആക്കിയപ്പോൾ നമുക്ക് ബഹുവചന രൂപം കിട്ടി. ഇനി മൽക്കായുടെ സ്ത്രീലിംഗ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവസാനത്തെ ആകാരം മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ സാ ചേർക്കും. അപ്പോൾ മൽക്സ എന്നായി. അതിൻ്റെ ബഹുവചന രൂപമാണ് മൽക്കാസ. സായുടെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനു കൂടി ലോങ് ആ സപ്ലൈ ചെയ്തുകൊണ്ടാണ് സ്ത്രീലിംഗ രൂപങ്ങളുടെ ബഹുവചനം നമ്മൾ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ പദം ശ്രദ്ധിക്കുക. യാലോപ്പ, യാലോപ്പ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ്. അതിൻ്റെ ബഹുവചനം യാലോപ്പേ. ആകാരം ഏകാരമാക്കി മാറ്റി. അതിൻ്റെ സ്ത്രീലിംഗ രൂപം യാലോപ്സ. അവസാനത്തെ ആകാരം മാറ്റിക്കളഞ്ഞിട്ട് സാ നമ്മൾ അവിടെ ചേർത്തു. അതിൻ്റെ ബഹുവചനം യാലോപാസ. സായിൽ അവസാനിക്കുന്ന നാമങ്ങളുടെ ബഹുവചന രൂപം ഉണ്ടാക്കുവാൻ സായുടെ മുമ്പുള്ള അക്ഷരത്തിന് ലോങ് ആകാരം നമ്മൾ സപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് മൂന്ന് നാമങ്ങളാണ്. ഇനി നമ്മൾ മൂന്ന് നാമവിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് താവ. താവ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ പ്ലൂറൽ താവേ. അതിൻ്റെ സ്ത്രീലിംഗ രൂപം താവുസ. അതിൻ്റെ ബഹുവചന രൂപം താവാസ. താവുസായുടെ ബഹുവചന രൂപമാണ് താവാസ. രണ്ടാമത്തെ നാമവിശേഷണം ഷപ്പീറ എന്നാണ്. ഷപ്പീറ, ഷപ്പീറ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ്. നമ്മൾ ആ പദം പഠിച്ചതാണ് ഷപ്പീറ, ബ്യൂട്ടിഫുൾ. അതിൻ്റെ ബഹുവചനം ഷപ്പീറേ. ആകാരം ഏകാരമാക്കി മാറ്റി. അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഷപ്പീർസ. ആകാരം മാറ്റി നമ്മൾ സാ ചേർത്തു. ഷപ്പീർസ. ആ സ്ത്രീലിംഗ രൂപത്തിൻ്റെ ബഹുവചന രൂപം ഷപ്പീറാസ. സായുടെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ നമ്മൾ ലോങ് ആ ചേർത്തു. മൂന്നാമത്തെ നാമവിശേഷണം ഹക്കീമ. ഹക്കീമ എന്ന് പറഞ്ഞാൽ വൈസ് എന്നാണ്. വൈസ്. അതിൻ്റെ ബഹുവചന രൂപം ഹക്കീമേ. അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഹക്കീംസ. അതിൻ്റെ പ്ലൂറലാണ് ഹക്കീമാസ. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് നാമങ്ങളും മൂന്ന് നാമവിശേഷണങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. അപ്പം നാമങ്ങൾക്കും നാമവിശേഷണങ്ങൾക്കും ഒരുപോലെ ജെൻഡർ നമ്പർ ബാധകമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം നാമങ്ങളുടെ കൂടെ നാമവിശേഷണം ചേർക്കാം നമുക്ക്. അപ്പം മൽപാന എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ്. ഹക്കീമ എന്ന് പറഞ്ഞാൽ വൈസാണ്. ഇനി വൈസ് ടീച്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് മൽപാന ഹക്കീമ എന്ന് പറഞ്ഞാൽ മതി. അപ്പം മൽപാനയ്ക്ക് ശേഷം വേണം നമ്മൾ അഡ്ജക്റ്റീവ് വയ്ക്കാൻ. മലയാളത്തിലൊക്കെ നമ്മൾ അഡ്ജക്റ്റീവ് മുമ്പാണ് വയ്ക്കുന്നത്. എന്നാൽ സിറിയക്കിൽ അഡ്ജക്റ്റീവ് നാമത്തിന് ശേഷം വേണം വയ്ക്കാൻ. അപ്പോൾ മൽപാന ഹക്കീമ, വൈസ് ടീച്ചർ.
എന്നാൽ മൽപാനയുടെ കൂടെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ചേർക്കണമെങ്കിൽ മൽപാനെ ഹക്കീമേ എന്ന് ചേർക്കണം. അഡ്ജക്റ്റീവും ബഹുവചനമായിട്ട് മാറണം. ഇനി മൽപാനീസയുടെ കൂടെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ചേർക്കുന്നതെങ്കിൽ മൽപാനീസ ഹക്കീംസ എന്ന് വേണം വയ്ക്കാൻ. മൽപാനീസ ഹക്കീംസ, വൈസ് ലേഡി ടീച്ചർ. ഇനി മൽപാനിയാസ പ്ലൂറലിൻ്റെ കൂടെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ചേർക്കുന്നതെങ്കിൽ മൽപാനിയാസ ഹക്കീമാസ എന്ന് നമ്മൾ വയ്ക്കണം. അപ്പോൾ അഡ്ജക്റ്റീവ് നാമത്തോട് നമ്പറിലും ജെൻഡറിലും എഗ്രി ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നാമത്തിന് മാത്രമല്ല ഏകവചന ബഹുവചന പുല്ലിംഗ സ്ത്രീലിംഗ വ്യത്യാസമുള്ളത്, നാമവിശേഷണത്തിനും ഏകവചന ബഹുവചന പുല്ലിംഗ സ്ത്രീലിംഗ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതാനും ചില വാക്കുകൾ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന വാക്കുകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്പറും ജെൻഡറും രൂപപ്പെടുന്ന ചില വാക്കുകളാണ്. നമ്മൾ പഠിച്ച ചില വാക്കുകളുണ്ട്, നമുക്കത് വളരെ വേഗം ഒന്ന് വായിച്ചു നോക്കാം. ആവാ, അതിൻ്റെ പ്ലൂറൽ ആബാഹേ ആബാഹാസ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൻ്റെ ഫെമിനിൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു വാക്കാണ് യമ്മ, അതിൻ്റെ പ്ലൂറൽ യമുഹാസ എന്നാണ്. യമ്മ മദർ, അതിൻ്റെ പ്ലൂറൽ യമുഹാസ മദേഴ്സ്. രണ്ടാമത്തെ വാക്ക് ആഹ ബ്രദർ, അതിൻ്റെ ബഹുവചനം ആഹേ, അതിൻ്റെ സ്ത്രീലിംഗം ഹാസ സിസ്റ്റർ, അതിൻ്റെ പ്ലൂറൽ അഹുവാസ. മൂന്നാമത് നമ്മൾ കാണുന്നത് ബറ സൺ, അതിൻ്റെ പ്ലൂറൽ ബനയ്യ സൺസ്. ബ്രായുടെ സ്ത്രീലിംഗ രൂപം ബർസ, അതിൻ്റെ ബഹുവചന രൂപമാണ് ബനാസ. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഗവറ, ഗവറ എന്ന് പറഞ്ഞാൽ മാൻ ഹസ്ബൻഡ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്ലൂറൽ ഗവറേ. എന്നാൽ ഗവറായുടെ സ്ത്രീലിംഗ രൂപം വേറെ വ്യത്യസ്തമായ ഒരു വാക്കാണ് അത്സ. അത്സ എന്ന് പറഞ്ഞാൽ ഉമൺ എന്നാണ് അർത്ഥം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഉമൺ എന്നുള്ളതിൻ്റെ പ്ലൂറൽ വ്യത്യസ്തമായ മറ്റൊരു വാക്കാണ് നെഷേ, വിമിൻ സ്ത്രീകൾ. അവസാനമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാക്ക് ഹസ്സന, ഹസ്സന എന്ന് പറഞ്ഞാൽ ബ്രൈഗ്രൂം എന്നാണ്. അതിൻ്റെ പ്ലൂറൽ ഹസ്സനേ, ഹസ്സനായുടെ ഫെമിനിൻ രൂപം കൽസ, അതിൻ്റെ പ്ലൂറൽ കല്ലാസ എന്നാണ്. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ്. ആവ, ആഹ, ബറ, ഗവറ, ഹസ്സന, അതിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങളും സ്ത്രീലിംഗ രൂപങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് മനഃപ്പാഠമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഷയിൽ കൂടുതൽ അവഗാഹം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാനും ചില വാക്കുകൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരു നാല് വാക്കു കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അവദ, അതിൻ്റെ ബഹുവചനം അവദേ. അവദ എന്ന് പറഞ്ഞാൽ സേർവൻ്റ് എന്നാണ് അർത്ഥം. അതിൻ്റെ സ്ത്രീലിംഗ രൂപം അംസ, മെയ്ഡ് സേർവൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്ലൂറൽ അമുഹാസ എന്നാണ്. അംസായുടെ പ്ലൂറൽ അമുഹാസ, എമ്മായുടെ പ്ലൂറൽ നമ്മൾ പഠിച്ചിരുന്നു, അത് എമുഹാസ എന്നായിരുന്നു. അതുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു ബഹുവചന രൂപമാണ് അംസായുടേത്. പിന്നീടുള്ള മൂന്ന് വാക്കുകൾ ഗവിയ, ഗവിയ എന്ന് പറഞ്ഞാൽ സെലക്ട്, ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ പ്ലൂറൽ ഗുവയ്യ, യായിൽ അവസാനിക്കുന്നതിൻ്റെ പ്ലൂറൽ അയ്യായാണ് ഗുവയ്യ. ഗവിയായുടെ ശ്രീലിംഗം ഗവീസ, അതിൻ്റെ പ്ലൂറൽ ഗവിയാസ. മൂന്നാമത്തെ വാക്ക് ഹലിയ, ഹലിയ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്ലൂറൽ ഹലയ്യ, അതിൻ്റെ ശ്രീലിംഗ രൂപം ഹ്ലീസ, അതിൻ്റെ പ്ലൂറൽ ഹലിയാസ. അവസാനമായിട്ടൊരു വാക്കുകൂടി അവിടെ കൊടുത്തിരിക്കുന്നു, ഹെറേന, ആദ്യത്തെ ആലപ്പിന് വവുലില്ല, ഹെറേന, അതിൻ്റെ ബഹുവചന രൂപം ഹറാനേ. ഹെറേന എന്നുള്ളതിൻ്റെ ബഹുവചന രൂപം ഹറാനേ. ഹെറേനായുടെ സ്ത്രീലിംഗ രൂപം ഹ്രേസ, അതിൻ്റെ ബഹുവചന രൂപം ഹ്രാനിയാസ. അപ്പോൾ ചില വാക്കുകളാണ് ഇതുവരെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചില വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വാക്കുകളൊക്കെ വളരെ കോമൺ ആയിട്ട് എപ്പോഴും ഉപയോഗത്തിലുള്ള വാക്കുകളാണ്.
ഇതിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അവസാനമായിട്ടൊരു അസൈൻമെൻ്റ് കൂടി നിങ്ങൾക്ക് തരികയാണ്. ഒരു 5 വാക്കുകൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. ആവ, ആഹാ, ഗവറ, ഹസന, മിഹീറ, ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ജെൻഡർ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അത് സബ്മിറ്റ് ചെയ്യണം. ആവ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്? ആഹാ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്? ഗവറ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഹസന എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? മിഹീറ. മിഹീറ എന്ന് പറയുന്നത് ഒരു നാമവിശേഷണമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്? നിങ്ങൾ ബുക്കിൽ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് ഗ്രഹിച്ചുവെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.